അലൈക്കും വെൽക്കം ടു മൈ ചാനൽ സ്റ്റാർസ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന വിപ്പിംഗ് ക്രീം കൊണ്ട് തീ ഒന്നും തന്നെ കത്തിക്കാതെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഐസ്ക്രീം ചെയ്ത് എടുത്താലോ. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ അപ്പം നമുക്ക് നേരെ ഇടയിലേക്ക് ഇട്ടാലോ. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സി ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ശേഷം അതേ മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാരം കൂടി ഇട്ട് കൊടുക്കാം. നല്ല തണുപ്പുള്ള പാല് അരക്കപ്പ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല തണുത്ത പാലാട്ടോ. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ ഫ്രണ്ട്സ് നമ്മളിത് നല്ല ക്രീമി ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഇനി നമ്മൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 8 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ നട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. നട്സ് വേണമെന്നില്ല, അത് ഓപ്ഷണലാണ്. ഇതൊന്ന് അടച്ച് വെച്ച് 8 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ചോക്കോസിൻ്റെ പൊടിയും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രീസറിൻ്റെ ഉള്ളിൽ 8 മണിക്കൂർ വെക്കാം. ഇപ്പോൾ 8 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഐസ്ക്രീം ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഐസ്ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് സ്കൂപ്പ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വാനില ഐസ്ക്രീം നല്ല പെർഫെക്റ്റ് ആയി ക്രീമി ആയി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ബെല്ലൈക്കോൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, ഓളൊന്ന് ആക്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും. അതായിരിക്കും. അസ്സലാമു അലൈക്കും.